സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ക്രിമിനൽ ഇവനാണെന്നും പറഞ്ഞ് എല്ലാവരും ഹീറോയെ തടഞ്ഞു വെക്കുമെങ്കിലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞത് സത്യമാണെന്ന് സോഹിക്ക് മനസ്സിലാവും. ഇന്നേരമാണ് 5 വർഷം മുന്ന് ഹീറോളെ കണ്ടുമുട്ടിയ കാര്യം കിം ദോഹാൻ ഓർമ്മ വരാം. ഷോർട്ടാക്കി നമുക്ക് ഇനി ഹീറോനെ ദോഹാൻ എന്ന് വിളിക്കാം. താൻ ലയർ ഹണ്ടർ ആണെന്നുള്ള അവരുടെ ബിസിനസ് കാർഡ് കൊടുത്തിരുന്നെങ്കിലും അവൻ അത് വാങ്ങിച്ചില്ലായിരുന്നു. ഹീറോ അങ്ങനെ അതൊക്കെ ആലോചിക്കുന്നതിനിടെ ഇവിടെ ആരും സോഹി പറയുന്നത് വിശ്വസിക്കുന്നുണ്ടാവില്ല. നീ ഇയാളല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണോ? അതിനൊരു തെളിവ് വരാൻ പറയുമ്പോ സോഹിയുടെ ഫ്രണ്ട് വന്ന് അവനെ സ്മെൽ ചെയ്ത് നോക്കും. ഏയ്, ഇയാളൊന്നുമല്ല, ആ റേപ്പിസ്റ്റിന്റെ മേല് അത് ഞാൻ പെപ്പർ സ്പ്രേ ആണെന്ന് കരുതി എന്റെ പെർഫ്യൂം സ്പ്രേ ചെയ്തിരുന്നു. ഇയാളെ ആ സ്മെല്ലല്ല എന്ന് പറഞ്ഞതും അവളുടെ പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ച് കോഴി എല്ലാവരെയും മണക്കാൻ തുടങ്ങും. ലാസ്റ്റ് അതിൽ ഒരുത്തിന് ആ സ്പ്രേയുടെ അധിക സ്മെല്ലാണെന്ന് പറഞ്ഞ് അതിനെ പഞ്ഞിക്കിടാണ് എല്ലാവരും. സെയിം ടൈം എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്തേ എന്റെ അറിയോന്ന് ഹീറോ ചോദിക്കുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്തതൊന്നും അല്ല, കുറ്റവാളി നിങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അത് പറഞ്ഞേ ഉള്ളൂ. പിന്നെ മുഖം കണ്ടാലല്ലേ താങ്കളെ പരിചയം ഉണ്ടോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ള സോഹിയുടെ മറുപടി ആയിട്ട് ഹീറോ അപ്പൊ തന്നെ അവിടുന്ന് പോകും. ശേഷം ഫ്രണ്ട് അവനോട് കുറച്ചാൾ മാറി നിൽക്കാൻ പറഞ്ഞ ആ അപ്പാർട്ട്മെന്റിലേക്കാണ് അവൻ ചെല്ലാം. ഇപ്പോഴും സോഹിക്ക് അവനെ മനസ്സിലായോ ഇല്ലെന്നുള്ള ഡൗട്ടിലാണ് അവൻ. അവളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പൊ ഹീറോയും വന്നിരിക്കുന്നത്. സോഹിയും ദോഹാനെ പറ്റി തന്നെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അവൻ കുറ്റവാളി അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെന്താ മുഖം കാണിച്ചാല്? ഇനി മുഖത്ത് വലിയ പാടോ മാർക്കോ എങ്ങാനും ഉണ്ടാവോന്നൊക്കെ. ഹീറോ ആണെങ്കിൽ ഒരു ബീച്ച് മിസ്സിംഗ് കേസിലെ യഥാർത്ഥ കുറ്റവാളിയെ കുറിച്ചൊക്കെയാണ് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ബീച്ചിനടുത്ത് വെച്ച് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ ഓർമ്മ അവൻ ഇടയ്ക്കിടെ വരാറുണ്ടല്ലോ. ഇന്നേരം പെട്ടെന്ന് അവിടെ കറണ്ടും പോകും. അതോടെ ഹീറോ വല്ലാതെ പേടിക്കുകയും ചെയ്യും. തപ്പി പിടിച്ച് ഫ്ലാഷ് ഓൺ ആക്കുമ്പോഴാണെങ്കിലോ ചുമരിലൊരു രൂപം. അത് കണ്ടതും അപ്പലറിയാലറച്ച് അപ്പുറത്തുള്ള ഹീറോയും വരെ കേൾക്കുന്നുണ്ട്. ആ ഫ്ലാറ്റിൽ ഈ രാത്രി തന്നെ പുതിയ താമസക്കാരെ വന്നോന്ന് ആലോചിക്കാണ് അവളും. ചുമരിലായി നിഴല് പോലെ തോന്നിക്കുന്ന ഒരു ഡ്രോയിങ് കണ്ടിട്ടാണ് ഹീറോ പേടിച്ചത്. പിന്നീട് അവിടെ കിടന്ന് ഉറങ്ങിയും പോകും. പിറ്റേ ദിവസം ആൾക്കാരുടെ ബഹളമൊക്കെ കേട്ട് ചെന്ന് നോക്കുമ്പോ അവിടെ യോഗ ചെയ്യുന്നവരുടെ ബഹളവും കുട്ടികളുടെ ഒക്കെ ചിരിയും കളിയും അങ്ങനെ അറ്റ്മോസ്ഫിയർ അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവിടെ സീൻ കട്ടായി. സോഹി അവളുടെ അടുത്ത ക്ലയന്റ് ആയ ഈ ലേഡിയുടെ ഒപ്പം ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇപ്പോ ബ്രോക്കർ ഇനി കള്ളം പറഞ്ഞു പറ്റിച്ചാലോ എന്ന് പേടിച്ചാണ് ആ ലേഡി ഇവളെയും കൂടെ കൊണ്ടുപോകുന്നത്. സ്ഥലമാണെങ്കിൽ മലയുടെ മുകളിലുള്ള ഒരു കാടും കൊറേ മൃഗങ്ങളും ഉണ്ട് അവിടെ. അയാള് പറയുന്നത് ഒക്കെ കള്ളമായതുകൊണ്ട് തന്നെ സോഹിയുടെ ചെവിയിൽ ടിങ് 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 അടിച്ചോണ്ടിരിക്കായിരിക്കും. ഇയാൾ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഹീറോയും പറഞ്ഞ ഉടനെ ആ ലേഡി തിരിച്ചു പോരുകയും ചെയ്യും. അവള് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്യാഷും കൊടുക്കും. ആ ക്യാഷ് ഒക്കെ കൂട്ടിവെച്ച് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വാങ്ങണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അതുവരെ താൻ ഈ ജോലി തുടരുന്നും പറഞ്ഞു പോകുമ്പോഴാണ് ഈ മാസത്തെ ചെലവെന്നും പറഞ്ഞ് ഒരു വലിയ എമൗണ്ട് അടക്കണം എന്നുള്ള മെസ്സേജ് വരാം. അത് കണ്ട് കണ്ണും തള്ളി ആ എക്സ്പെൻസ് ഉണ്ടാക്കിയ ആളെ കാണാൻ പോവാണെന്നിട്ട് അവിടെ കട്ട് ചെയ്ത സോഹിയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി താനൊരു ഡോക്ടർ ആണെന്നും പറഞ്ഞ് ഒറിജിനൽ ആയ ഒരു ഡോക്ടറിനെ പറ്റിച്ച് ക്യാഷ് സെറ്റാക്കാൻ നോക്കുന്നതിനിടെ സോഹി വന്നത് കൊളാക്കും. എന്റെ പൊന്നപ്പൂപ്പ, ഇവര് ഡോക്ടറൊന്നല്ല, വേണമെങ്കിൽ രക്ഷപ്പെട്ടോന്ന് പറയാണ്. ഇത്ര കാര്യമായി അഭിനയിച്ചു വന്നിട്ട് അവൾ അത് കോളാക്കി ഇതിന്റെ ദേഷ്യം ഉണ്ട് അമ്മക്ക്. ഇത്രയും ക്യാഷ് അടയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല, എന്റെ കാർഡ് ഇങ്ങ് തിരിച്ചു തന്നേക്ക്. ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീവിക്കില്ല എന്ന് ഉറപ്പ് വന്നോണ്ടല്ലേ ഞാൻ എന്റെ കാർഡ് തന്നെ. ഒറ്റ മാസം കൊണ്ട് ഇത്രയും ക്യാഷ് ഒക്കെയാണോ ചെലവാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാവാണ് അവൾ അമ്മയോട്. ആൾക്കാരെ പറ്റിക്കണത് ഇത്ര നിസ്സാരാണെന്നാണോ നിന്റെ വിചാരം? അതിന്റെ പിന്നിൽ എന്തോരം എഫേർട്ട് എടുക്കണമെന്നറിയോ? നിനക്ക് വേണ്ടി ഞാൻ കൊറേ സഹിച്ചിട്ടില്ലേ, ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്നേ പറ്റൂന്ന് പറഞ്ഞ് അമ്മ കലിപ്പിട്ട് പോവാണ് അവിടെ നിന്ന്. എന്തോ അമ്മേനെ കൊണ്ട് തോറ്റ മട്ടാണ് അവള്. അങ്ങനെ ഹീറോയിൻ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാൻ നേരം അവൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛനെടുത്ത കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു അത്. അത് കണ്ടപാടെ സോഹി ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും. അതിൽ അച്ഛന്റെ ഫോട്ടോ ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു അവളുടെ വിഷമം. പിന്നീടുള്ള സീനിൽ താൻ ഇന്നലെ രാത്രി തന്നെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു എന്നുള്ള വിവരം ഹീറോന്റെ ഫ്രണ്ടും മാനേജറും ഒക്കെ ആയ ചോക്കിനെ വിളിച്ച് പറയാണ്. ഇപ്പോഴാണോ പറയുന്നത്? എന്തായാലും ക്ലീനിങ്ങിനും ഫേർണിച്ചറും ഒക്കെ എത്തിക്കാൻ ആള് വിടാന്ന് പറയുന്നതിനിടയ്ക്ക് സയോൺ വന്ന് ഫോൺ വാങ്ങും. അവള് വിളിച്ചിട്ട് ഹീറോ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. നീ എന്തിനാ ദോഹാന്റെ പിറകെ നടന്ന് സമയം കളയുന്നെ? നീ എന്തിനാ ദോഹാന്റെ പിറകെ നടന്ന് സമയം കളയുന്നെ? നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കുന്ന ചോക്ക് പറയുന്നതായിട്ട് നിനക്ക് എന്തറിയാം? ദോഹാനും എന്നെ തിരിച്ചു ഇഷ്ടാണ്, അത് ഇതുവരെ അവൻ മനസ്സിലാക്കിയിട്ടില്ലാന്നേ ഉള്ളൂ എന്നും പറഞ്ഞു പോവാണ് അവള്. അവിടെ സീൻ കട്ടായി. ഹീറോ ഒരു മ്യൂസിക് ക്ലബിൽ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അവന്റെ പെർഫോമൻസ് ഇഷ്ടാവുകയും ചെയ്യും. ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു ലേഡി വന്ന് അവൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഫേസ് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചതിന് ഗ്ലാസ് ദൂരാൻ നിൽക്കാതെ നൈസായിട്ട് മുങ്ങാൻ നോക്കുമെങ്കിലും പെട്ടെന്ന് ആ ലേഡി തന്നെ അവന്റെ ഗ്ലാസ് എടുക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ലായിരുന്നു, ഹീറോയുടെ വേറൊരു സൺഗ്ലാസ് കൂടി ഉണ്ടായി. അതൊക്കെ അവന്റെ കൂടെ പെർഫോം ചെയ്ത അങ്കിളും കാണുന്നുണ്ട്. ഹീറോ ക്ലബിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ചെന്ന പെണ്ണ് വാങ്ങി അവന്റെ സൺഗ്ലാസ് തിരികെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ആ പെണ്ണ് ക്ലബിൽ സ്ഥിരം വരുന്ന കണ്ടപ്പോ മ്യൂസിക് ഇഷ്ടമായിട്ട് വരുന്നതെന്നാ ഞാൻ കരുതിയത്, പക്ഷെ നിന്നെ വായി നോക്കാനാണ് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയാണ്. അദ്ദേഹത്തിന് അവനൊരു മകനെ പോലെയാണ്. ആൾക്കാരെ കാണുമ്പോ ഹീറോ ഒഴിഞ്ഞു മാറുന്നതിന്റെ യഥാർത്ഥ കാരണം പുള്ളിക്കറിയോന്ന് അറിയില്ല. എന്നാലും ഓരോന്നൊക്കെ പറഞ്ഞ അവനെ കംഫർട്ടബിൾ ആക്കും. ഹീറോ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുമെങ്കിലും മ്യൂസിക് ഒഴിവാക്കാൻ പറ്റാത്തോണ്ടാണ് ഇവിടേക്ക് വരാറ്.
കുറച്ചു കഴിഞ്ഞ് ഗെയിം കാണേണ്ടതുകൊണ്ട് തന്നെ സോഹി അലാം വെച്ച് എണീറ്റ് ഫുട്ബോൾ കാണാനിരിക്കായിരിക്കും. ദോഹാൻ ആണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോ സോഹിയുടെ ബഹളം കേട്ട് ചെന്ന് നോക്കുമ്പോഴാണ് കളിയുള്ള കാര്യം ഓർമ്മ വരാം. രണ്ടുപേർക്കും ഫുട്ബോൾ ഇഷ്ടമാണെങ്കിലും അവള് മാഞ്ചസ്റ്ററും അവൻ ലിവർപൂൾ ഫാനും ആയിരുന്നു. സെയിം ടൈം രണ്ടുപേരും ഓർഡർ ചെയ്ത ഫുഡും ഒരുമിച്ചാണ് വന്നിട്ടുണ്ടാവാ. ഹീറോ പെട്ടെന്ന് അതെടുത്ത് അകത്ത് കയറാൻ പോകുമ്പോഴേക്കും സോഹി വരും. ഏ, ഇത് ഇന്നലെ കണ്ട ആളല്ലേ? ആ അതെ, ഇന്നലെ രാത്രി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് അവൻ. ഇങ്ങനെ എന്തിനാ വീട്ടിലിരിക്കുമ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ അവള് കവർ ഒട്ടിക്കുമ്പോഴാണെങ്കിലോ രണ്ടുപേരുടെയും കവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായി. സോഹി അങ്ങനെ അത് തിരിച്ചു കൊടുക്കാനും ചെല്ലും. സത്യം പറ, എന്റേതീന്ന് എടുത്ത് തിന്നൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാണെന്നിട്ട് ഞാൻ തൊട്ടിട്ടുകൂടിയില്ല എന്ന് ഹീറോ പറഞ്ഞത് സത്യമായിരുന്നു. മാത്രല്ല അവളുടെ ഫുഡിൽ അവർ ചീസ് വെക്കാൻ മറന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി ഹെൽപ്പ് ചെയ്തതിന് പകരമായിട്ട് ഹീറോ ഒരു ചീസും കൊടുക്കും. ശേഷം രണ്ടുപേരും ഗെയിം എൻജോയ് ചെയ്യാണ്. രണ്ടുപേരുടെയും ടീം മാറി മാറി ഗോളൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും അവസാനം ജയിച്ചത് സോഹിയുടെ ടീമായിരുന്നു. അതോടെ ദോഹാൻ സെറ്റാവും. സന്തോഷം കൊണ്ടുള്ള അവളുടെ അലർച്ച കേട്ടിട്ട് വിൻഡോ ഒക്കെ പൂട്ടിപ്പോവാണ് ആള്. പിറ്റേ ദിവസം ഹീറോയുടെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനും മറ്റും ചോക്ക് പറഞ്ഞിട്ട് ആൾക്കാർ വന്നതുകൊണ്ട് ഹീറോ പുറത്ത് അവന്റെ കാറിൽ വെയിറ്റ് ചെയ്യായിരിക്കും. ഇന്നേരമാണ് പുതിയ ക്ലയന്റിനെ കാണാൻ പോകാൻ വേണ്ടി സോഹിനെ പിക്ക് ചെയ്യാൻ അസിസ്റ്റന്റ് വയ്യാൻ വരാം. ഹീറോയിനോട് അവൻ ഹായ് ഒക്കെ കാണിക്കുന്നത് കണ്ട് ഇവൻ ആരുടെ എന്നുള്ള ലുക്ക് കൊടുക്കാണ് ദോഹാൻ. പെട്ടെന്ന് അസിസ്റ്റന്റ് ആണെങ്കിൽ ഹീറോയുടെ നേർക്ക് വരുന്നത് കണ്ട് വേഗം അവൻ മാസ്ക് ഒക്കെ എടുത്ത് വെക്കുമെങ്കിലും അവൻ നോക്കി വന്നത് ദോഹാന്റെ കാറായിരുന്നു. ഇത്ര നോക്കിയിരിക്കാൻ മാത്രമേ കാറിന്റെ പ്രത്യേകത എന്താണെന്ന് സോഹി ചോദിക്കുമ്പോഴാണ് ഏകദേശം $200,000 വിലയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണെന്നും മ്യൂസിക് കമ്പോസർ കിം ദോഹയുടെ ഇതേപോലത്തെ കാർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നും പറയുന്നത്. വില കേട്ടതോടെ അവളുടെ കണ്ണുകളും അസിസ്റ്റന്റുമായി ഫോട്ടോ എടുക്കുന്നതിനിടെ ഫോൺ കാറിന്റെ മേല് വീഴുന്നുണ്ട്. സെക്യൂരിറ്റി എല്ലാം ഓണാവാണ്. അതോടെ ഇവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഹീറോ തന്നെ വന്ന് കുഴപ്പമൊന്നുമില്ല ചെറുതായി പെയിന്റും കൂടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ദോഹാൻ അത് പ്രശ്നമല്ലായിരുന്നു. അത് കേൾക്കുമ്പോഴാണ് അസിസ്റ്റന്റിന് സമാധാനാവാ. സാധാരണ രീതിക്ക് ആർക്കായാലും ദേഷ്യം വരേണ്ടതാണല്ലോ. അവന് പക്ഷെ അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യം ആലോചിച്ച് അതെന്താ അങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഹീറോയിൻ. അത് കഴിഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് ചോക്ക് അവന്റെ ഭാര്യനെ വീഡിയോ കോൾ ചെയ്ത് അവൾക്കുള്ള ഡ്രസ്സ് പെർച്ചേസ് ചെയ്യുന്നതിനിടെ ഫ്രണ്ടിൽ ഒരു തവളക്കണ്ണം വന്ന് പേടിപ്പിക്കും. വേറെ ആരുമല്ല, അവാർഡ് ഫംഗ്ഷനില് കിം ദോഹനെ കാണിച്ചാടാന്നും പറഞ്ഞ് കള്ളം കുടിച്ച് വാള് വെച്ച ആ മ്യൂസിക് കമ്പോസറാണത്. ആള് വന്ന ഉടനെ സയോണും ദോഹാനും നേരിട്ട് കണ്ടു എന്നുള്ള വിവരം മീഡിയക്കാർക്കറിയാം. അവരമ്മല് ഡേറ്റിംഗിലാണെന്നും കൂടി പറഞ്ഞ് ഞാനൊരു ഗോസിപ്പ് ഉണ്ടാക്കിയ ഇനിയും ദോഹാനെ അന്വേഷിച്ച് ഇഷ്ടം പോലെ പേര് വരും. അവന്റെ പ്രൈവസിക്ക് അത് നല്ലതല്ലോ. അത് വേണോന്നൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ വേണ്ടെങ്കിൽ ദോഹാനോട് എന്നെ മീറ്റ് ചെയ്യാൻ പറയണമെന്നും പറഞ്ഞു പോകും. ഇങ്ങനെ കൊണ്ട് ഇപ്പോ ഒടുക്കത്തെ ശല്യായിരിക്കാണ്. സീൻ അവിടെ കട്ട് ചെയ്താ ഹീറോ കുറച്ച് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. ഇപ്പോ ബില്ലടിക്കാൻ നേരം അവിടുത്തെ എന്തോ മ്യൂസിക്കോ മറ്റോ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോ അവന് വേണ്ടി കുറെ നട്ട്സ് ഒക്കെ വാങ്ങി ചോക്ക് എത്തിയിട്ടുണ്ടാവും. ദോഹാൻ ശരിക്കും ഉറക്കമില്ലാത്തതുകൊണ്ട് ആൽമണ്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അത്ര. ഇവിടെ വന്നപ്പോ തൊട്ട് ഹീറോ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ചോക്കിന്. പക്ഷെ അതിന്റെ കാരണം ചോദിക്കുമ്പോ അവനൊന്നും പറയില്ല. സെയിം ടൈം ആ മ്യൂസിക് കമ്പോസർ തന്നെ ഭീഷണിപ്പെടുത്തിയതും ദോഹാൻ നേരിട്ട് അയാളെ കാണാൻ ചെല്ലണമെന്ന ആവശ്യം എന്നൊക്കെ പറയാൻ നേരം അത് ശരിയാവില്ല. ഒന്നാമത് അങ്ങേര് ഒരു വെഗിളിയാണ്. അയാൾ എന്റെ മുഖം കണ്ട പിന്നെ എല്ലാം തീർന്നു എന്ന് പറയണവൻ. അതും ശരിയാ. എന്നാ പിന്നെ വല്ല ഡ്യൂപ്ലിക്കേറ്റിനെ മറ്റോ അയക്കാന്ന് ചോക്കും തീരുമാനിക്കും. തന്റെ കാർ എല്ലാവരും ശ്രദ്ധിക്കുന്നോണ്ട് തന്നെ പോകുന്നതിന് മുന്നേ ഹീറോ ചോക്കിനോട് തന്റെ കാർ എടുത്തോളാനും പറയും. മാത്രല്ല കമ്പോസറിനെ കാണാൻ ഞാൻ തന്നെ പൊക്കോളാം, വേറെ ആരെങ്കിലും വിട്ട മ്യൂസിക്കിനെ പറ്റി വല്ലതും ചോദിച്ചാ പെടുന്നു പറയാണ്. ഓ സമാധാനായി, നിനക്ക് പകരം ആരെ കണ്ടെത്തുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാനെന്നും പറഞ്ഞ് ചോക്ക് അവിടെ നിന്ന് അപ്പൊ തന്നെ പോകും. ഇതൊക്കെ ഹീറോയിനും കാണുന്നുണ്ടായിരുന്നു. ചോക്ക് അവനെ കെട്ടിപ്പിടിച്ചത് കുനിച്ചിരുത്തി കൂമ്പിനടിച്ചാണെന്ന അവള് വിചാരിച്ചേ. കാർ ചോക്ക് എടുത്തുകൊണ്ട് പോകുന്ന കണ്ടതുകൊണ്ട് ഹീറോ ചോക്കിന്റെ കാർ കട്ടെടുത്തത് കൊണ്ടാണ് ഇടിച്ചെന്ന് കരുതി കാണും. ലിഫ്റ്റിൽ വെച്ച് പക്ഷെ ഇതൊന്നുമല്ല, എപ്പോഴും മാസ്ക് വെക്കുന്നത് എന്താണെന്നാണ് അവള് ചോദിക്കുക. അതിന് ഉത്തരം കൊടുക്കുന്നതിന് മുന്നേ ഫ്ലാറ്റ് എത്തിയോണ്ട് അവന് കള്ളം പറയേണ്ടി വരില്ല. പക്ഷെ തന്നെ അവൾ എന്തിനോ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോ കാർ എന്താണെന്ന് അവൻ ചോദിക്കും. കാറിന്റെ കാര്യം കൊണ്ടാണെന്ന് അവള് പറയുന്നുണ്ട്. അപ്പോഴാണ് തങ്ങൾ കാർ എക്സ്ചേഞ്ച് ചെയ്തതാണെന്ന് ഹീറോ പറയുന്നത്. സോഹിക്ക് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ തന്റെ ചെവി അവളോട് കള്ളം പറയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ സത്യം പറഞ്ഞതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഫ്ലാറ്റിലെത്തി കുറച്ചു കഴിഞ്ഞ് ദോഹാന്റെ അമ്മയുടെ മെസ്സേജ് വന്നിട്ട് അവൻ അവരെ മീറ്റ് ചെയ്യാൻ ചെന്നേ കാണുമ്പോ അമ്മ അവന് വേണ്ടി കുറെ അച്ചാറൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോനെ വല്ലപ്പോഴല്ലേ കാണാറുള്ളൂ. അമ്മയുടെ ഓഫീസിലെ ചെയർമാന് വേണ്ടി സയോന്റെ മ്യൂസിക് ഷോയുടെ ടിക്കറ്റ് അവര് ചോദിച്ചിട്ടുണ്ടായി. ഹീറോയുടെ മാസ്ക് വെച്ചൊരു ഫോട്ടോ പേപ്പറിൽ വന്നിട്ടുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരു തൊപ്പിയും കൂടി വെച്ച് നടന്നു എന്ന് പറയാണ്. ഇനി കാണുമ്പോ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുന്നതിനിടെ അമ്മയ്ക്ക് എന്നെ പേടിയാണോ എന്ന് ഹീറോ ചോദിക്കും. ഞാൻ അമ്മേനെയും കൊല്ലം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടി ഒന്നും കൊടുക്കാതെ ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ് അവര്.
അതിനുശേഷം ആ വെഗ്ലി കമ്പോസർ വേഷം മാറി ഹീറോയിനെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുക. താൻ ഇന്ന് കിം ദോഹാനെ മീറ്റ് ചെയ്യാൻ പോവാണെന്നും അവൻ പറയുന്ന കള്ളങ്ങൾ കണ്ടുപിടിച്ചു തരണം എന്നുള്ളതായിരുന്നു കമ്പോസറിന്റെ ആവശ്യം. ദോഹാൻ മീറ്റിങ്ങിന് സമ്മതിച്ച വിവരം ചോക്ക് അയാളോട് പറഞ്ഞിരുന്നു. സ്ഥലവും സമയവും അവൻ ഹീറോനെയും വിളിച്ചു പറയും. അവിടെ സീൻ കട്ടായി. ഒരു പോലീസുകാരൻ ഏതൊരാളെ ഒടിച്ചിട്ട് പിടിച്ച് ലോക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ലിമിൻ എന്നാണ് ആ പോലീസുകാരന്റെ പേര്. താൻ ഒരു പോലീസ് ആണെന്നും പറഞ്ഞ് ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കായിരുന്നു ഈ ലോക്ക് ചെയ്ത് കൊണ്ടുവന്ന ആള്. ഇയാള് തന്നെയാണ് അന്ന് ബസ്സിൽ വെച്ച് ഹീറോനെ തല്ലിയതും. 5 വർഷങ്ങൾക്ക് മുന്ന് ഒരു ബീച്ചിൽ വെച്ച് തായി പോയ തന്റെ അനിയത്തിനെയാണ് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കാണാതായതിന് പിന്നിലെ കുറ്റവാളിയെ പിടിക്കാതെ പോലീസ് കേസ് ക്ലോസ് ചെയ്തതിന്റെ ദേഷ്യം ഉണ്ട് അയാൾക്ക്. ലിമിനാണെങ്കിൽ കേസിനെ പറ്റി അധികം അറിയില്ലായിരുന്നു. ഇന്നേരം അറിയാവുന്ന ഈ കന്നഡ പോലീസുകാരൻ വന്ന് സംസാരിക്കും. കൊലയാളിന്ന് നീ പറഞ്ഞു നടക്കുന്ന പയ്യന്റെ പുറത്ത് നീ കത്തി വെച്ച് കുത്തിയില്ലേ, അതൊന്നും പോരെ, ഇപ്പോഴെല്ലാവരും ശല്യം ചെയ്ത് നടക്കാണോന്ന് ചോദിച്ചതും സാറിന്റെ മേത്തേക്ക് അയാൾ വെള്ളമൊഴിക്കും, അതുകൊണ്ട് തന്നെ പിടിച്ച് ലോക്കപ്പിൽ ഇടുകയും ചെയ്യും. ശേഷം ലിമിന് ആ കേസ് ഫയലും കൊണ്ട് പോകുന്നാണ്ട് സസ്പെക്ടിനെ നുണപരിശോധന ചെയ്തൂടെ, അപ്പൊ സത്യം അറിയാലോ എന്ന് ചോദിക്കാണ് അയാള്. ഇയോ എന്നാണ് അയാളുടെ പേര്. പക്ഷേ നുണപരിശോധന ചെയ്യാനൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നും തോന്നിയൊരു പിടിച്ച് ചെയ്യാൻ പറ്റില്ല എന്നും പറയുമ്പോ ദേഷ്യം വന്നിട്ട് അയാളെ തല സെല്ലിലടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. ആ കേസ് ഫയലിലുള്ള സസ്പെക്ടിന്റെ പേര് കിം ദോഹാൻ എന്നായിരുന്നില്ല, കിം സോങ്ജി എന്നായിരുന്നു. സെയിം ടൈം ഹീറോനെ കാണിക്കുമ്പോ ആ കന്നഡ സാറ് പറഞ്ഞ പോലെ ദോഹാന്റെ പുറത്ത് ഒരു കത്തി കൊണ്ട് മുറിഞ്ഞൊരു മുറിപ്പാട് കാണാം. പിന്നീടുള്ള സീനിൽ കമ്പോസർ പറഞ്ഞതനുസരിച്ച് സോഹി അയാള് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാണ്. താൻ ദോഹാന്റെ അടുത്തേക്കാൻ പോകുന്നെന്നുള്ള കാര്യം അസിസ്റ്റന്റ് പോയൻ ഒരിക്കലും അറിയാൻ പാടില്ല. അവൻ അറിഞ്ഞ എക്ക കോളാക്കുന്ന് പറയാണെന്നിട്ട് അവനിപ്പോ സ്ഥലം എത്തി. താൻ ലോങ് പ്രസ് ചെയ്ത ദോഹാൻ പറയുന്നത് സത്യമായിരിക്കും. 2 പ്രാവശ്യം അടുപ്പിച്ചുള്ള പ്രസ് ആണെങ്കിൽ പറയുന്നത് കള്ളമായിരിക്കുന്നും പറഞ്ഞ് കമ്പോസറിന് അത് മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈസ് കൊടുക്കാണ് അവള്. അങ്ങനെ അവൻ വരുമ്പോഴേക്കും കമ്പോസർ അവളെ ഒളിപ്പിച്ചിരുത്തുകയും ചെയ്യും. ഇപ്രാവശ്യം മാസ്ക് വെച്ചിരുന്നില്ലെങ്കിലും സൺഗ്ലാസ് ഉണ്ടായിരുന്നു. കമ്പോസർ ദൂരം പറയുമെങ്കിലും താൻ കംഫർട്ടബിൾ അല്ലാന്ന് പറഞ്ഞ ഒഴിയാണ് അവൻ. കിം ദോഹ തന്നെ അല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോ സത്യമാണെന്ന് ഹീറോയിനും സിഗ്നൽ കൊടുക്കും. ശേഷം കമ്പോസർ അവനെ നല്ലോണം കുടിപ്പിക്കാണ്. എന്നിട്ട് ഓരോ ചോദ്യങ്ങളും ചോദിക്കാനും തുടങ്ങും. NIS ഏജന്റ് ആണോ, സയോണായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടോ, മ്യൂസിക് ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്കാണോ, അങ്ങനെ എല്ലാ ചോദ്യത്തിനും അവൻ സത്യം മാത്രമാണ് പറയാം. എപ്പോഴും ലോങ് പ്രസ് വരുന്നോണ്ട് തന്നെ ഹീറോയിൻ കൊടുത്ത ഡിവൈസ് കേടാണെന്ന് തോന്നുന്നു പറയാണ് ആ പൊട്ടൻ. ഏറ്റവും ലാസ്റ്റ് നീ പാട്ട് കോപ്പി അടിക്കാറുണ്ടോ എന്ന് അയാൾ ചോദിച്ചേന് താങ്കൾ കോപ്പി അടിക്കാറുണ്ടോ, എന്തായാലും ഞാനില്ലാന്ന് ഹീറോ പറയും, അത് സത്യമായിരുന്നു. പക്ഷെ കമ്പോസർ ഇല്ലാന്ന് പറഞ്ഞത് കള്ളോ. പിന്നെയും പിന്നെയും ലോങ് പ്രസ് കിട്ടുന്നോണ്ട് വട്ടളകി അയാൾ അത് വലിച്ചെറിയുകയും ചെയ്യും. അങ്ങേരി വഷളായി തുടങ്ങിയെന്ന് കണ്ട ഉടൻ ദോഹാൻ പോകാനിറങ്ങുമ്പോ ഒരു കോക്കും കൂടി കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താണ് അയാള്. അത് പക്ഷെ പതപ്പിച്ച് അവന്റെ മുഖത്തടിച്ച സൺഗ്ലാസ് ഊരിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അയാള് ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നേ ദോഹാന് മനസ്സിലാവാൻ വേണ്ടി സോഹി അവളുടെ ഫോണിൽ ക്ലിക്ക് ചെയ്യും. ഇതുവരെ അവൻ കള്ളൊന്നും പറയാത്തോണ്ട് തന്നെ അവൾക്ക് സഹായിക്കാൻ തോന്നിയോണ്ടാണ് അങ്ങനെ ചെയ്തത്. വിചാരിച്ചതൊന്നും നടക്കാത്തോണ്ട് കമ്പോസറിന് ഭ്രാന്ത് പിടിക്കുകയും ചെയ്യും. ആ സ്പോട്ടിൽ തന്നെ അവൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഹീറോ താഴേക്ക് ഇറങ്ങി വരാൻ നേരം ഫോണിൽ അവന്റെ പഴയ ഫ്ളാറ്റിന്റെ പേര് പറഞ്ഞതും അത് ദോഹാൻ താമസിക്കുന്ന സ്ഥലമല്ലേന്ന് അസിസ്റ്റന്റ് പോയും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കാറ് ദോഹാന്റെ അല്ലാത്തോണ്ട് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് കരുതുക. ഇവിടെയാണെങ്കിൽ നീ വെറും തട്ടിപ്പാണ്, ഒന്നും കണ്ടുപിടിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് കമ്പോസർ സോഹിന്റെ വെക്കിട്ട് ഇറാൻ ചെല്ലാണ്. മര്യാദക്ക് അല്ലെങ്കിൽ താൻ കോപ്പി അടിച്ച സോങ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഫ്ലാഷ് ആക്കുമെന്ന് പറഞ്ഞ് സോഹി ഇറങ്ങിപ്പോരും. അസിസ്റ്റന്റിനെ കണ്ടപാടെ സയോണും ദോഹാനും ഡേറ്റിംഗിലൊന്നല്ല കേട്ടോ, നിനക്കറിയാൻ വലിയ ആഗ്രഹമായിരുന്നില്ലെന്ന് പറയുന്നതായിട്ട് അല്ല, അത് നിനക്കെങ്ങനെ അറിയാന്നുള്ള അസിസ്റ്റന്റിന്റെ ചോദ്യത്തിന് അവള് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഡൗട്ട് ആവാണ് അവന്. അപ്പോഴാണ് നേരത്തെ ഹീറോ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞത് ഓർക്കാം. അപ്പൊ ആ പറഞ്ഞത് ദോഹാനാണെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നാലെ വെച്ച് പിടിക്കാണ് അവൻ. നിനക്ക് എങ്ങനെ എന്നോട് പറയാതിരിക്കാൻ തോന്നി? സോഹി ശരിക്കും സോഹാന്റെ മുഖം കണ്ടോന്ന് ചോദിക്കാൻ നേരം ഫേസ് കാണാൻ പറ്റിയില്ല എന്ന് അവള് പറയും. ശേഷം വണ്ടി നിർത്താൻ പറയുമ്പോ ഇപ്പൊ നിർത്താം, ദോഹാന്റെ ഫേസ് ഒന്നും നോക്കത്തേ ഉള്ളൂ, വെറൊന്നിനും നിക്കില്ല എന്ന് അവൻ കള്ളം പറയാണ്. നല്ല ആളോടാ കള്ളം പറഞ്ഞേ. അവൾ അപ്പൊ തന്നെ വണ്ടി നിർത്തിക്കാണോ അവനെ കൊണ്ട്. ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് നീ കള്ളം പറയില്ല എന്ന് കണ്ടിട്ടാണ്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ഒപ്പം വരണ്ടെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെ ഫ്ലാറ്റിൽ എത്താൻ നേരം കമ്പോസർ കൊടുത്ത ഡ്രിങ്ക്സിന്റെ ഹാങ് ഓവറിൽ ഹീറോ അവിടെ ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോഴും മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. അത് കുറച്ചു മുമ്പ് താൻ കണ്ട ദോഹാനാണെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല. ഹീറോ ഡ്രൈവർ ആണെന്ന് കരുതി അവൾക്ക് നേരെ വെച്ച് നീട്ടിയ ക്യാഷ് എടുത്ത് അവന്റെ കോട്ടിൽ വെക്കുമ്പോഴാണ് ആ കോൾ ഒഴിച്ച് എന്റെ കാർ അവള് കാണാം. അതോടെ എല്ലാം പിടികിട്ടു. ഇവൻ തന്നെയാണ് ദോഹാനെന്നും തന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഇവനാണെന്നും. അങ്ങനെ സോഹി അവന്റെ മാസ്ക് അഴിച്ച് നോക്കുന്നതാണ് കാണിക്കുന്നത്. സെയിം ടൈം ഹീറോ കണ്ണു തുറന്ന് അവളെ നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡാവുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്.